പുതിയ വീഡിയോയിലേക്ക് കടക്കണം. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്, 10% ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് നമ്മുടെ ചാനലിൽ. അതുപോലെ തന്നെ 35% പുരുഷന്മാർ നമ്മുടെ വീഡിയോ കാണുന്നു, 65% ഫീമെയിൽ കാണുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കും 10 സിനിമയിലോ അല്ലെങ്കിൽ 20 സിനിമയിലോ അല്ലെങ്കിൽ 60 സിനിമയിലോ ഒരു നടി അഭിനയിച്ചാൽ ആ നടിയുടെ ജീവിതം സുരക്ഷിതമായി, അവർ കാശിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്, അവർ ഒരുപാട് സുഖസൗകര്യങ്ങൾ കൂടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ സാധാരണക്കാരൻ അതിലേക്കാളും കഷ്ടമാണ് അവരുടെ ജീവിതം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ചിത്ര എന്ന് പറഞ്ഞൊരു നടിയുണ്ട്, എല്ലാവർക്കും അറിയാം. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടി, നന്നായി അഭിനയിച്ച, നല്ല പേരെടുത്ത നടിയാണ്. പക്ഷേ അവർ അഭിനയിക്കുന്ന അത്ര ഒരു റേഞ്ചിലേക്ക് അവരുടെ ജീവിതം വന്നില്ല. അവർക്ക് ഒരുപാട് റേഞ്ചുള്ള നടിയാണ്, പക്ഷെ എന്ത് ചെയ്യാം, ഇവിടുത്തെ സംവിധായകരോ ഇവിടുത്തെ പ്രൊഡ്യൂസർമാരോ ഒന്നും അവരെ വേണ്ട വിധം പരിഗണിച്ചില്ല. ഒരു സെക്കൻഡ് ഹീറോ ആയോ അല്ലെങ്കിൽ അതിനേക്കാളും താഴെയായിട്ടൊക്കെയാണ് ആ നടിയുടെ അഭിനയം പോയിരുന്നത്. ആട്ടക്കലാശം എന്ന മോഹൻലാലിൻ്റെ ശശികുമാർ ഡയറക്റ്റ് ചെയ്ത ആ പടത്തിലാണ് ശരിക്കു പറഞ്ഞാൽ ചിത്രയുടെ ജാതകം തെളിയുന്നത്. ഇപ്പോൾ ആ നടി മരിച്ചു, അറ്റാക്ക് വന്നിട്ടാണ് ആ നടി മരിച്ചത്. ആ നടിയുടെ ജീവിതം എന്താണ്, കുടുംബം എന്താണ്, കുടുംബ ഇതെന്താണെന്നും അധികം ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ അതിലേക്ക് നമുക്കൊന്നൊരു ഒന്ന് അന്വേഷണം നടത്താം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചിത്രയുടെ ശാപം ചിത്രയുടെ അച്ഛനായിരുന്നു. ചിത്ര ജനിച്ചത് നമ്മുടെ എറണാകുളത്താണ്. ശരിക്ക് ചിത്ര വളർന്നതും പഠിച്ചതും എല്ലാം ചെന്നൈയിലാണ്. അങ്ങനെ ചെന്നൈയിലായിരുന്നിട്ട് അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സിനിമയിലൊക്കെ ബാലനടിയായിട്ടൊക്കെ അഭിനയിച്ചു, അങ്ങനെ തമിഴിൽ അഭിനയിച്ചു, അങ്ങനെ തെലുങ്കിൽ അഭിനയിച്ചു, അങ്ങനെ കന്നഡത്തിൽ അഭിനയിച്ചു, ഹിന്ദിയിൽ വരെ 2 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ ഒരുപാട് കർശനക്കാരനായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മകൾക്ക് ഭയങ്കര പേടി അച്ഛനെ. അങ്ങനെയാണ് ചിത്ര വളർന്നത്. അതുകൊണ്ട് തന്നെ കല്യാണം പോലും കഴിപ്പിക്കാതെ മകളെ ഒരു കറവപ്പശുവായിട്ട് കൊണ്ട് നടക്കുകയാണ് അച്ഛൻ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് അതിന് ചിത്രയ്ക്ക് വിഷമമൊന്നുമില്ല. ചിത്ര അതെല്ലാം ഒരു ശരിക്കും പറഞ്ഞ ഒരു സാധു പെൺകുട്ടിയാണ് ചിത്ര. ഇപ്പോൾ പല സിനിമാക്കാരും പല നടന്മാരും പല നടികളെയും ഈ അച്ഛൻ്റെ സ്വഭാവം കാരണം ചിത്രയ്ക്ക് പിന്നെ സംസാരിക്കാനോ എന്തെങ്കിലും തെറ്റിദ്ധാരണങ്ങൾ തീർക്കാനോ സാധിച്ചിട്ടില്ല. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. കളിക്കളം എന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ്, സത്യനന്ദിക്കാണ്ട് ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ വെച്ചിട്ട് അതിൽ ശോഭന അഭിനയിക്കുന്നുണ്ട്, ചിത്ര അഭിനയിക്കുന്നുണ്ട്. ചിത്ര അഭിനയിക്കുന്നത് മുരളിയുടെ ഭാര്യയായിട്ടാണ്. അപ്പോൾ ആ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹോട്ടൽ റൂമിൽ താമസിക്കുക. അപ്പോൾ നമ്മുടെ ശോഭനയ്ക്ക് ചിത്രയുടെ ചിത്രയായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ശോഭനയ്ക്ക് ചിത്രയോടെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഒരാളെ പറഞ്ഞയച്ചു ചിത്രയുടെ റൂമിലേക്ക്. ചിത്രയുടെ റൂമിൽ വന്നിട്ട് ചിത്രയോട് പറഞ്ഞിട്ട് നമ്മുടെ ശോഭന അന്വേഷിക്കേണ്ടി വന്ന് അടിച്ച് എല്ലാം പറഞ്ഞിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ ചിത്രയുടെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതെ അവൾക്ക് അത്ര വലിയ കാണാൻ വലിയ മോഹമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളോട് ഈ റൂമിൽ ഒന്ന് കാണാൻ പറയും. ചിത്ര അവളുടെ റൂമിൽ നിന്ന് കാണാനായിട്ട് അവൾ ആരാ, മഹാറാണിയാണോ എന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ ഈ ചോദിച്ചതിൻ്റെ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ ചെന്നിട്ട് ഈ കേട്ട ആൾ പോയി ശോഭനയോട് പറഞ്ഞു കൊടുത്തു. അച്ഛൻ പറഞ്ഞു, നീ അവിടെ ഇരിക്കി, നീ ഒരു വഴിക്കും പോലെ, അവൾക്ക് വേണമെങ്കിൽ അവളോട് വരട്ടെ. ആ ഒരു കാര്യം കേട്ടോ ശോഭനയ്ക്ക് ഒരുപാട് വിഷമായി. അതിനുശേഷം ചിത്രയായിട്ട് മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഫോൺ ചെയ്തിട്ടില്ല. അങ്ങനെ പല ആൾക്കാരും ഈ അച്ഛൻ കാരണം വേർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കൊണ്ടു നടന്നു കഴിയുമ്പോൾ അച്ഛന് കിഡ്നി രോഗം വന്നു. കിഡ്നി രോഗം വന്നു, ഒരുപാട് പൈസ ചിത്ര അഭിനയിച്ചുണ്ടാക്കി ഒരുപാട് കാശ് അച്ഛന് വേണ്ടി ചെലവഴിച്ചു. അച്ഛന് വേണ്ടിയിട്ട് ആശുപത്രി നിൽക്കാൻ വേണ്ടിയിട്ട് സിനിമയിലത്തെ അഭിനയം വരെ അദ്ദേഹം ഈ ചിത്രം മാറ്റിവെച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് ചിത്ര ഒരു കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അതിലൊരു പെൺകുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഭർത്താവ് തന്നെ നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം പറഞ്ഞു നീ ഒരു നടിയാണ്, അപ്പോൾ അതുകൊണ്ട് നീ ഇനി അഭിനയിക്കാണ്ട് നിൽക്കണ്ട, നീ വീണ്ടും അഭിനയിക്കും. അങ്ങനെ ചിത്രയ്ക്ക് ലോഹിതദാസായിട്ടും അങ്ങനെ കുറേ ഡയറക്ടേഴ്സായിട്ടും നല്ല ബന്ധമുണ്ട്. അങ്ങനെ വീണ്ടും സിനിമയിൽ വന്ന് അഭിനയിക്കുന്നത്.
അതിനോടൊപ്പം തന്നെ തമിഴ് സീരിയലിൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, തെലുങ്കിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ മലയാളത്തിൽ നല്ല നല്ല ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അഭിനയത്തിലേക്ക് ഇറങ്ങണം, ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ട്. അങ്ങനെ നിന്ന് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അത്യാഹിതം സംഭവിക്കുന്നത്. പെട്ടെന്ന് അറ്റാക്ക് വന്നു, അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിലായി. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയ്ക്ക് പോലും കാശില്ല. 3 ദിവസം ICU കിടന്നു. ICU കിടന്ന് അവർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ആ ഓപ്പറേഷനുള്ള കാശ് പോലും ഇവരെ കയ്യിലില്ല. ഇവർക്ക് ആകെ ഉള്ളത് ഉള്ള കാശ് കൊണ്ടുള്ള ഉണ്ടാക്കിയുള്ള ഒരു ചെന്നൈയിലുള്ള ഒരു 2 നില വീട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മോളിലെ കൈമ കിടക്കുന്ന 2 വള ഊരിയിട്ടാണ് ആശുപത്രിയിൽ കൊടുത്തിട്ടാണ് ഓപ്പറേഷൻ. പക്ഷേ ഓപ്പറേഷനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യേണ്ട വന്നില്ല. അപ്പോഴേക്ക് ആള് മരിച്ചു, ആള് പോയി. അതോടുകൂടിയിട്ട് ആ പെൺകുട്ടി അനാഥമായി എന്ന് പറയാം. എന്നുവെച്ചാൽ വേറൊരു വരുമാന മാർഗ്ഗമില്ല അവർക്ക്. അങ്ങനെ ചുവട്ടിലത്തെ നില വാടകയ്ക്ക് കൊടുത്ത് മുകളിലത്തെ നിലയിൽ അവർ താമസം മാറ്റി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് പല ആൾക്കാരും സഹായം കൊണ്ടും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടും ഇപ്പം ആ കുട്ടി MBBSന് പഠിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അത് സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് പഠിക്കുന്നത്. അതല്ല, മാർക്ക് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു ഭാഗ്യം ചിത്രമായിട്ട് ചെയ്തു വെച്ചു. അപ്പോൾ നമ്മുടെ നടികളൊക്കെ വരുന്നു, അഭിനയിക്കുന്നു. വെള്ളി വെളിച്ചത്തിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇവരൊക്കെ സമ്പാദിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് ഇവരൊക്കെ കാശിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഒരു മരണത്തോടെ എല്ലാം അവസാനിപ്പിക്കാനുള്ള അവരെ കയ്യിലൊക്കെ ഉള്ളൂ. എല്ലാം ഇതുപോലെ തന്നെ ഓരോ ബന്ധുക്കളായിട്ടും സ്വന്തക്കാരായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും അവരെ ചെലവുകളിലേക്കായിട്ടും ആർഭാട ചെലവുകളിലേക്കായിട്ടും ഒക്കെ നശിച്ച് പോകും. ലാസ്റ്റ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്നാണ്, അതിന് വേണ്ടിയിട്ട് വരെ ഒരാൾ സഹായിക്കാണ്ടായില്ല എന്ന് പറയുന്നത്. ഇവിടെ അമ്മ സംഘടനയുണ്ട്, മറ്റുള്ള സംഘടനകളൊക്കെ ഉണ്ട് സിനിമയുടെ. അവരിൽ നിന്നൊക്കെ വരിസംഖ്യ മേടിക്കുന്നതാണ്. ഇതൊന്നും ഈ അമ്മ സംഘടനയിലുള്ളവരൊന്നും ഇതാണെന്ന് അറിയില്ല. ഇവരൊക്കെ അത് ഇവരൊക്കെ സൗകര്യം പോലെ മറക്കണല്ല അവരും. അപ്പോൾ അതുപോലെ ഒരു മറന്നൊരു നടിയാണ് ചിത്ര. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഇനി നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ചിത്രയുടെ ആത്മാവിന് നിത്യശാന്തി നേടുന്നുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.